ക്ഷീര കർഷകരുടെ വീട്ടുമുറ്റത്തെ സേവനം എത്തിക്കുന്നതിനായി സംസ്ഥാനത്തെ 182 ബ്ലോക്കുകളിലും വെറ്ററിനറി ആംബുലൻസ് സംവിധാനം ഒരുക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മാണം പൂർത്തിയാക്കിയ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണ മൃഗാശുപത്രികൾക്ക് അത്യാവശ്യം പണം കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് 70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇന്ന് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ അത് എന്തായാലും സമയബന്ധിതമല്ലെങ്കിലും അത് പൂർത്തിയാക്കുവാൻ ഇന്നവർക്ക് സാധിച്ചു എന്നുള്ളത് അത് മാത്രമല്ല നമ്മുടെ ഈ കെട്ടിടം സ്ഥാപിക്കുവാൻ ആവശ്യമായ സ്ഥലം ഇന്ന് 13 സെന്റ് വിട്ടുതരുവാൻ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ അത്രയും ഉദാരമനസ്കർ വളരെ കുറച്ചുപേർ മാത്രമാണ് എന്നാൽ അത് വളരെ ഭംഗിയോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ഒരു മൃഗാശുപത്രി പണിയുവാൻ വേണ്ടി വിട്ടുകൊടുത്ത ഇതിന്റെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ നേരുകയാണ് ആദ്യഘട്ടത്തിൽ 29 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി വെറ്ററിനറി ആംബുലൻസുകൾ നൽകി എല്ലാ വെറ്ററിനറി സെന്ററുകളിലും ഇത്തരത്തിലുള്ള ആംബുലൻസുകൾ നൽകും 1962 എന്ന നമ്പറിൽ കോൾ സെന്ററിലേക്ക് വിളിച്ചാൽ ആംബുലൻസും ഡോക്ടറും കർഷകരുടെ വീട്ടുമുറ്റത്തെത്തും മൃഗസംരക്ഷണ സേവനങ്ങൾ കർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ എ ഹെൽപ്പ് പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി 439 കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകി കഴിഞ്ഞു കന്നുകാലികൾക്ക് റേഡിയോ ഫ്രീക്വൻസി തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കുന്ന ഈ സമൃദ്ധ പദ്ധതിക്ക് 7.5 കോടിയോളം രൂപ ചെലവിട്ട പത്തനംതിട്ട ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സി മുകുന്ദൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജെ വിനോജ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വലപ്പാട് സ്കൂൾ ഗ്രൌണ്ടിന് സമീപം പഞ്ചായത്ത് പദ്ധതി തുകയായ 70 ലക്ഷം രൂപ ചിലവഴിച്ച 1600 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയും അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന 2 സബ് സെന്ററുകളുടെയും കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിനായി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഒരു ഡോക്ടറും ആശുപത്രിയിലുണ്ടായിരിക്കും